ഞാൻ ചില ദിവസങ്ങൾ നല്ല സുഖമില്ലാത്തൊരു ശാരീരിക അവസ്ഥയിലായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ല, ഒരു മറുപടി അത്യാവശ്യം ഒന്ന് പറഞ്ഞിട്ട് പോകാം, കേട്ടിരിക്കാം, കുഴപ്പമില്ല. ഇത് ആദ്യം തന്നെ ഞാൻ ഈ നിഷാദിനെ അഭിനന്ദിക്കുന്നു, ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു. അതൊരു നിമിത്തമാണ്. കാരണം വെറുതെ ഇരുന്ന ക്രൈസ്തവ സമൂഹത്തെ ജാമിത ടീച്ചറുടെ ഭാഷയിൽ പറഞ്ഞാൽ കില്ലാനും മാന്താനും ചെന്നപ്പോൾ അവർ തിരിച്ചു വേണ്ട പോലെ പ്രയോഗിച്ചു. ഇതാണൊരു വാസ്തവം. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അന്യമത വിശ്വാസം അവർക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. എന്താ സഹിഷ്ണുത? നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് ആരാധിക്കുന്നു. നമ്മുടെ മുസ്ലിം സഹോദരന്മാർ അവരുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് ആരാധിക്കുന്നു. അവരേകദൈവ വിശ്വാസികളാണെന്നും നമ്മൾ സഹോദരങ്ങളാണെന്നും ഒക്കെയുള്ള ബാല്യകാലങ്ങളിൽ ഞങ്ങൾ കേട്ട പാഠം, ഞങ്ങളുടെ യൂസഫാണ് നിങ്ങളുടെ യോസഫ്, ഞങ്ങളുടെ ഈസാനബിയാണ് നിങ്ങളുടെ യേശു ക്രിസ്തു എന്നൊക്കെ അവർ പറഞ്ഞു തന്ന വാക്കുകൾ കേട്ട് അങ്ങനെ അവർ തന്ന ഭക്ഷണം കഴിച്ചും ഞങ്ങൾ അവർക്ക് കൊടുത്തും അങ്ങനെയൊക്കെ കഴിഞ്ഞവരല്ലേ നമ്മൾ. ആ രൂപത്തിൽ പോകുന്നതിന് ഏതെങ്കിലും ക്രൈസ്തവ സമൂഹം തടസ്സമായിരുന്നില്ല എന്നതാണ് സത്യം. ഇനി ഒരു ബോംബ് സ്ഫോടനമോ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് പോലെയൊക്കെ ഉള്ള തീവ്രവാദികൾ നടത്തുന്ന പരിപാടികൾ വരുമ്പോഴൊക്കെ നമ്മളത് ദൂരത്തെവിടെയോ നടക്കുന്ന ഒരു കാര്യം, വിവരമില്ലാത്ത മനുഷ്യർ, അങ്ങനൊന്നും അല്ലല്ലോ നമ്മുടെ ചുറ്റുപാടുമുള്ള മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമ്മൾ കാണുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു സമൂഹമാണ് അവർ. അതിനൊക്കെ അടുത്ത കാലത്ത് നമുക്ക് ചില വ്യതിയാനങ്ങൾ പൊതുസമൂഹത്തിൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോഴും അവരോട് സ്നേഹത്തിനും ആദരവിനും ബഹുമാനത്തിനും ഒരു കുറവില്ല, ഒരു കുറവില്ല. സഹോദരന്മാരാരെങ്കിലും അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ എന്ന വ്യക്തികളോടോ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ എന്ന മനുഷ്യരോട് യാതൊരു വിധ പരിഭവം ഇല്ല. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, നിങ്ങൾ ഞങ്ങളെക്കാൾ ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ്, അതിൽ തർക്കം എന്താ? ഞങ്ങളെ ഒരുപക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ സ്നേഹിക്കാത്ത ഒരു കുറ്റം ഞങ്ങളുടെ മക്കൾ ഉണ്ടെങ്കിൽ, ആരുടെയെങ്കിലും, എനിക്കങ്ങനെ ഇല്ല, എൻ്റെ സഹോദരന്മാർക്കും ഇല്ല, ആ കുറ്റം പോലും ന്യായവിധിക്ക് അർഹമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരു പിണക്കവും ഇല്ല. പിന്നെ പരിഭവം എവിടെയാണ്? നിങ്ങൾ വിശ്വസിക്കുന്ന വസ്തുതകൾ അതങ്ങേയറ്റം മ്ലേച്ഛവും മനുഷ്യത്വഹീനവും സദാചാര വിരുദ്ധവുമാകിയാലും അത് ഞങ്ങളുടെ മീതെ കൂടി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക വഴി ഞങ്ങൾക്ക് സമൂഹത്തിനും ഉണ്ടാകാവുന്ന ഒരു അപജയം, അത് തുറന്നു കാട്ടാൻ ഞങ്ങൾ തയ്യാറാകേണ്ടി വന്നു. അങ്ങനെ മഞ്ഞുമലയുടെ ഒരു അറ്റത്ത് നിന്ന് ആരംഭിച്ച് അവസാനം ഞങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഭീകരത മുഴുവൻ വെളിവായി. അങ്ങനെയാണ് ഇവിടെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ സൃഷ്ടിക്കപ്പെട്ടത്. ഞാനും ജാക്കോ പാസ്റ്ററും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് പ്രതികരിക്കത്തക്ക വിധത്തിൽ സംവിധാനങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ്. അനിൽകുമാർ അയ്യപ്പനെ ഒക്കെ സൃഷ്ടിച്ചത്, സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ സൃഷ്ടിച്ചത് അത്തരം ചില സാഹചര്യങ്ങളാണ്. അത് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ഈ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ നടക്കുന്ന ചില ഗുണപരമായ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവർ ഹദീസുകളെ തള്ളാൻ ബാധ്യസ്ഥരാകുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടു ഓ അബ്ദുള്ള ജി പറഞ്ഞത് പീറ ഹദീസ് എന്നാണ്. ഇതേ പീറ ഹദീസ് ഇട്ട് പീറ ഹദീസ് വിതിൻ ഇൻവേർട്ടഡ് കോമ, എൻ്റെ പേരല്ലത്, ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ഓ അബ്ദുള്ള തന്നെ പറയുമ്പോഴാണ് ആധികാരികത വരുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ മതഗ്രന്ഥത്തെ പീറ എന്നൊന്നും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഓ അബ്ദുള്ള വിളിച്ചത് ഞാനൊന്ന് കോട്ട് ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓ അബ്ദുള്ളയുമായിട്ടാണ് കണക്ക് തീർക്കേണ്ടത്. കണക്ക് തീർക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് പോയി പുള്ളി ഒന്നും ചെയ്തുകളല്ലേ, അത് വേറെ കാര്യം. ഇത്രയും കേട്ടിട്ട് പോയി അനിൽ കൊടുത്തോട്ടം പറഞ്ഞില്ലെന്ന് ഓർത്ത് വെച്ച് കാച്ചിയേക്കല്ല്, അത് അദ്ദേഹം ജീറ്റ് പൊക്കോട്ടെ, അതിന് മടിക്കാത്തവരുണ്ട്, അതുകൊണ്ട് പറഞ്ഞ. അപ്പൊ പീറ ഹദീസിൽ നിന്ന് ഞങ്ങളൊക്കെ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതേ പീറ ഹദീസ് ഇട്ടിട്ട് നമ്മുടെ ബാലുശ്ശേരി വ്യാഖ്യാനിച്ച് വെളിപ്പിക്കാൻ നോക്കുന്നുണ്ട് അപ്പുറത്ത്. ഇതേ പീറ ഹദീസ് എടുത്തിട്ട് അക്ബർ സാഹിബ് അത് വെളിപ്പിക്കാൻ നോക്കുക മാത്രമല്ല, അക്ബർ സാഹിബ് പറ ഇവരൊക്കെ ഇതെടുത്ത് കാണിക്കുമ്പോഴാ ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഖുറാൻ എത്ര മഹത്തരം, ഇസ്ലാം എത്ര ശ്രേഷ്ഠം എന്ന് പറയാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് കാണുന്നത്. ശ്രേഷ്ഠം എന്താ? ഏറ്റവും ഒടുവിൽ ഞങ്ങൾ പറഞ്ഞത് മറ്റേ ജെയിനിന്റെ പുത്രിയുടെ സൗത്ത് എന്ന തോട്ടത്തിൽ നടന്ന സംഭവത്തെ കുറിച്ചാ. മഹത്തരം എന്താ മഹത്തരം? ഒരു പെണ്ണറിയാതെ അവളുടെ അപ്പനും മുഹമ്മദും ചേർന്ന് ഉള്ള ചർച്ചയ്ക്കൊടുവിൽ അവളെ കല്യാണം കഴിക്കുന്നു. ആ പെണ്ണിനെ അണിയിച്ചൊരുക്കി അവളുടെ ചെറിയമ്മയോ മറ്റോ ഈ തോട്ടത്തിൽ കൊണ്ടുവരുന്നു. സഹാബിമാരുമാണ് മണവറ ഉണ്ടാക്കുന്നു. അപ്പൊ സഹാബിമാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അവര് അതിനു വേണ്ടിയിട്ട് പ്രതിജ്ഞാബദ്ധരാകുന്നു. എന്നിട്ട് അവിടെ അവര് ഈ പെണ്ണിനെയും കൊണ്ടുവരുന്നു, മൈലാഞ്ചി ഇട്ട് അണിയിച്ചൊരുക്കി സുന്ദരിയാക്കി അവിടേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോ
മാനവരിൽ മകോന്നതൻ പതുക്കെ പറയുന്നു, നീ നിന്റെ ശരീരം എനിക്ക് സമർപ്പിച്ചുകൊള്ളുക. അതിന് വേറെ ഏതോ അർത്ഥമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. വേറെന്തോ അർത്ഥമുണ്ടല്ലോ ആ പെണ്ണിന് മനസ്സിലായ അർത്ഥം വെച്ച് അവള് പറഞ്ഞു, ഒരു രാജകുമാരി ഒരു തെരുവുതണ്ടിക്ക് ഒരങ്ങാടി പയ്യന് അവളുടെ ശരീരം സമർപ്പിക്കുക, പോയി പണി വെക്കാൻ പറഞ്ഞു. ഒരുപക്ഷെ അക്കാലഘട്ടത്തിലെ ധീരവനിതകളുടെ ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു മനോഹര പേരാണ് അവളുടേത്. അപ്പോ ആ സംഭവം ഞങ്ങളൊന്ന് ഉദ്ധരിച്ചു, ഞങ്ങളെടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞത് പീറ ഖദീസ. അപ്പോ അടുത്തത് പറയുന്നത്, ഈ ഖദീസ് ഉദ്ധരിച്ച ആളിനെ നമ്മൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന ആളല്ല, പക്ഷെ ഉദ്ധരിച്ചത് ജാക്കോബാസ് അല്ലല്ലോ, അത് ശരിക്കും ബുഖാരിയല്ലേ. മുസ്ലിമും ബുഖാരി ഉദ്ധരിച്ച കാര്യം നമുക്കിപ്പം അവിടെ കിടന്ന് അവരോട് എതിർക്കാനൊക്കത്തില്ല. ഇത് അന്നത്തെ കാലത്തൊന്നും ഇവർക്ക് തോന്നാതിരുന്ന എന്താ? അതുകൊണ്ട് ഇപ്പോൾ ഈ ഖദീസുകൾ എന്ന് കേൾക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അതിന്റെ മീതെ ഒരു സ്റ്റാർ ഇട്ടിട്ട് താഴെ എഴുതണം, മുകളിൽ എഴുതണം കണ്ടീഷൻ സപ്ലൈ. ആ കണ്ടീഷൻ സപ്ലൈ എഴുതിയാൽ ഇത്രയും പ്രശ്നമില്ല. അപ്പൊ അതേതായാലും ഈ നബിചര്യ എഴുതിയ ആളുകൾക്ക് പറ്റിയൊരു അവസ്ഥയാണ്, കണ്ടീഷൻ സപ്ലൈ എഴുതാൻ പറ്റാതെ വന്നു. അത് ഇട്ടിട്ടെ നിങ്ങൾ ഹദീസ് ഇറക്കാവൂ. അപ്പൊ ഞാൻ ഇത്ര പറയുന്നുള്ളു. പക്ഷെ നമ്മുടെ ഏതായാലും ഇതിനോടുള്ള ഒരു അമർഷം കൊണ്ടാകും അബ്ദുള്ള ജി, ഓ അബ്ദുള്ള സാഹിബ് വളരെ സമർത്ഥ വളരെ മോശമായിട്ട്, കാരണം അദ്ദേഹം ഒരു വയോവൃദ്ധനാണ്. അദ്ദേഹത്തിന് ഇത്തരം വൃത്തികേടൊക്കെ കേട്ടപ്പോൾ അത് മോശമാണെന്ന് തോന്നി. അതൊരു നല്ല മനുഷ്യന്റെ ഉള്ളിലെ ബോധമാണ്. അതിപ്പോ ആര് കാണിച്ചാലും തെറ്റ് തെറ്റാന്ന് പറയുന്ന ഒരു സാമാന്യ ബോധം അദ്ദേഹത്തിന് ഉണ്ടായി. അതേ കാര്യം അക്ബർ സാഹിബ് ന്യായീകരിച്ചു, ചെയ്തത് നബിയാണെങ്കിൽ അതിലുണ്ടൊരു പാഠം. ആ പാഠം എന്താന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നേനെ. ഏതായാലും ആ മാനവരിൽ മോഹൻദന്റെ ഒരു വലിയ അബദ്ധം അവിടെ കിടക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ആരോ നുണ പറഞ്ഞിരിക്കുന്നു, അത് നമുക്ക് ഏതാണെങ്കിലും പ്രശ്നമില്ല. ഇനി മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ ഇത്ര നാളും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഈ മഹത്തരമായ ഒരു ജീവത്തിന്റെ ഉടമയാണ് മുഹമ്മദ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങ് മുഹമ്മദ് എവിടെയെങ്കിലും അങ്ങനെ അവകാശപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. മുഹമ്മദ് അങ്ങനെ അവകാശപ്പെട്ടോ അല്ലെങ്കിൽ സഹാബിമാർ പറഞ്ഞോ എന്നൊന്നും അറിയില്ല. കാരണം കൂടെ കിടന്നവർ അങ്ങനെ പറയാൻ ചാൻസ് വളരെ കുറവാണ്. അത് കറക്റ്റായിട്ട് ആയിഷ പറയുന്നുണ്ട്. ആയിഷ വളരെ ഒരു മഹാസ്ത്രീരത്നമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ചിലർ പറയാറുണ്ട് അൽ കൊടുത്തോട്ടോ കൊന്നിട്ട് പ്രവാചക പത്നിമാരെ ആക്ഷേപിക്കുന്നു, പ്രവാചകനെ ആക്ഷേപിക്കുന്നു. ഞാൻ ഇന്നുവരെ ഒരു പ്രവാചക പത്നിയെ ആക്ഷേപിച്ചിട്ടില്ല. പാവങ്ങൾ ആ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുന്നൊക്കെ അവർ ചെയ്തിരുന്നു. അങ്ങനെ അതിൽ ഒന്നല്പം കടന്ന കയ്യായിപ്പ്, അതിലൊന്നാണ് നമ്മളുടെ ആട്ടിറച്ചിൽ വിഷം കലർത്തി കൊടുത്തത്. അങ്ങനെയൊക്കെ ധീര വനിതകളോടുണ്ടായിട്ടുണ്ട്. അത് ഇത്തിരി കടന്ന കൈയാണെങ്കിൽ കൂടി അത് മുഹമ്മദിനെ നടത്തിയ ഒരു പ്രവചനമാണ്. ചിലപ്പോൾ ഈ അറം പറ്റും നമ്മൾ കേട്ടോണ്ടല്ലോ, അറം പറ്റുക എന്നൊരു പ്രയോഗം. അതായത് ഈ പലനാറ്റിൽ വെച്ചുണ്ടാകുന്ന കപ്പലപകടത്തിന്റെ മുമ്പ് ഈ നമ്മുടെ കുമാരനാശൻ അതേപ്പറ്റി പ്രവചനം നടത്തിയതാണ്. ബധിരവിലാപം എന്ന് വള്ളത്തോൾ എഴുതിയിട്ട് വള്ളത്തോൾ ചെവി കേൾക്കാതെ മരിച്ചുവെന്നും, അതുപോലെ ഷെല്ലി പി ബി ഷെല്ലി ഉണ്ടല്ലോ അദ്ദേഹം ഷിപ്പറക്കിനെ കുറിച്ചൊക്കെ പാട്ടുപാടിയിട്ട് പിന്നെ മരിച്ചു എന്നാണ്. അങ്ങനെ ചില അറംപട്ടലുകൾ വരാറുണ്ട്. അപ്പോൾ വ്യാജപ്രവാചകൻ എന്ത് സംഭവിക്കും എന്നൊക്കെ മുഹമ്മദ് നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. നാടി മുഴുവൻ തകരും, ഇതൊക്കെ നമ്മൾ ഒത്തിരി കേട്ടതാണ്. മുഹമ്മദിന് ഏതായാലും അങ്ങനെയൊക്കെ പറ്റി. അതിന് കാരണഭൂതയായത് ഒരു പെൺകുട്ടിയായിരുന്നു. അവള് കൊടുത്ത വിഷം, കൈവിറൽ വെച്ച് കഴിച്ച വിഷമാണ് തന്നെ ഇതുപോലാക്കി തീർത്തത് എന്ന് മുഹമ്മദ് സവിസ്തരം പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പീറ ഖദീസ് ആണോ ഒറിജിനൽ ആണോ എന്നുള്ളത് ഇനി അബ്ദുള്ളമാർ പുതിയ കമന്ററി എഴുതിയാൽ ഞങ്ങളുടെ പ്രശ്നം തീർന്നു. ഞങ്ങൾ പോലും വിമർശിക്കില്ല കേട്ടോ നിങ്ങൾ ഈ പീറ ഏത് ഒറിജിനൽ ഏത് എന്നൊക്കെ ഉള്ള കാര്യം കൃത്യം ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സംഗതി മനസ്സിലായി. അല്ലെങ്കിൽ ഇനി അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഐ എസ് ഐ മുദ്ര എന്നൊക്കെ എഴുതല്ലോ എന്ന് പറഞ്ഞ പോലെ ഇപ്പുറത്തോട്ട് മാറ്റി നിങ്ങളുടെ സ്റ്റാൻഡേർഡ് സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നം ഇപ്പുറത്തിട്ടാൽ ആ കണ്ടീഷൻ സപ്ലൈ വേണ്ട, പെട്ടെന്ന് വായിച്ച് വായിച്ച് നമുക്ക് പോകാം. അപ്പോ ഇത് നമ്മൾ തേങ്ങ തൊണ്ടില്ലാതെ തൊണ്ടോടുകൂടെ എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഒറിജിനൽ ആണ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇത് തന്നവൻ കള്ളനാണ്, വെള്ളരിക്കയെ പറ്റി പണ്ടൊരു ഹദീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ന്യായീകരണം പോലെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അമുസ്ലിങ്ങൾക്ക് ഇത് വായിക്കുന്നവർക്കൊരു പ്രയോജനമാണ്. ഞങ്ങൾ നിങ്ങളെ വെറുതെ വിമർശിക്കുകയില്ല. കാണുമ്പോഴേ അറിയാം ഇത് ഐ എസ് ഐ നമ്പർ ഇല്ല, സംഗതി വിട്ടേക്ക്, ഉൽപ്പന്നം മോശമാണ്, ഞങ്ങൾ അങ്ങ് വിടും, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത കാര്യം, ഈ ഹദീസുകളെ തള്ളുന്നു, അടുത്തത് മുഹമ്മദിനെ ഈ വിധത്തിൽ മാനവരിൽ മഹോന്നതൻ എന്നിങ്ങനെ സഹാബിമാരാരും പറയാത്ത വിധത്തിലൂടെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു. അപ്പം നമ്മൾ ചോദിച്ചു, എങ്കിൽ നമുക്കതൊന്ന് പഠിക്കാം. ഞങ്ങളാകുന്ന എത്ര നോക്കിയിട്ടും കിതാബ് ഇതാണെങ്കിൽ ഹദീസിനെയും വിട്, ഖുർആൻ തള്ളാൻ പറ്റിയല്ലോ. ഇത് മൊത്തം പല ആവർത്തി വായിച്ചു. ഞങ്ങളൊക്കെ പണ്ട് ഖുർആൻ വായിച്ചു എന്ന് കേൾക്കുമ്പോൾ ഇവർ പറയും ജുമ്മാതാ ജുമ്മാതാ, അങ്ങനൊന്നും വായിക്കാൻ പറ്റിയത് അതിനല്ല. ഞങ്ങളിത് എത്ര ആവർത്തി വായിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ സത്യത്തിൽ ഈ ഖുർആൻ വിമർശനം ഒന്ന് നിർത്തിയിട്ട് മറ്റു പ്രോഗ്രാമിലേക്ക് കയറാനിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ ബൈബിൾ വായന കുറയുന്നു എന്നൊരു ഭയം വന്നു. അതുകൊണ്ട് ഇത് ഒത്തിരി വായിച്ചു വായിച്ച് ഈ കാര്യങ്ങളും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് വചനത്തിന്റെ ആഴവും അതിൻ്റെ ആ സ്പർശവും കുറഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങോട്ട് മാറാം എന്നുള്ള ചിന്തയിൽ ചിന്തകൾക്കൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഫലം കാണുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം വന്നു. അപ്പൊ അതുകൊണ്ട് രണ്ടാമതായിട്ട് ഹദീസുകളെ തള്ളിയ കക്ഷികൾ ഈ മുഹമ്മദിന്റെ 10 ഗുണങ്ങൾ ഞങ്ങൾ ചോദിച്ചു. ഒരു വർഷം മുതൽ മുഴുവൻ ചോദിച്ചുകൊണ്ടിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു. രണ്ടെണ്ണം പറഞ്ഞു,
ആ പറഞ്ഞിന്റെ ഗതിയെടുപ്പോ ഇവിടെ ഷിൻഡോ എന്ന് പറഞ്ഞൊരു ഫാദർ ഉണ്ട്, എന്റെ സ്നേഹിതനാണ്, അദ്ദേഹം കൂടെ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ്, ചിലത് പറയാൻ പറ്റും. പിന്നെ നമ്മുടെ സഹോദരിമാരും ഉണ്ട്. എങ്കിലും ഒരു സൂചന നിങ്ങൾക്ക് തരാം, വഴിയിൽ ഒരു സ്ത്രീയെ കണ്ട് ആസക്തി തോന്നിയാൽ ആ സ്ത്രീയോടുള്ള ആസക്തി നിമിത്തം വന്ന് വീട്ടിൽ വന്ന് സ്വന്തം ഭാര്യയെ പ്രാപിച്ചോളൂ. മുഹമ്മദ് ലോകത്തിന് കൊടുത്ത നല്ലൊരു മാതൃകയായിട്ട് ഒരു സഹോദരൻ വന്ന് പറഞ്ഞാണ്. അറിവുള്ളൊരു സഹോദരൻ കേട്ടോ, സാധാരണക്കാരനല്ല. ആ പാവം ആകെ അരിച്ചു പെറുക്കിയിട്ട് മാസങ്ങളിലെ പഠനം കൊണ്ടാണ് ഇങ്ങനൊരു കാര്യം കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അത് മുഹമ്മദ് ചെയ്തതും പറയുന്നുണ്ട്. സൈനവിന്റെ അരിയിൽ വന്ന് തോൽപാത്രം കഴുകുന്ന സൈനവിനെ കൊണ്ടുവന്ന് അത് ബാക്കി വർഗീസം സാമൂല് പറയുന്ന ആ ഉചിതം, എനിക്കത് അത്ര പറയാനുള്ള ഒരു ഭാഷ പോരാ, പോട്ടെ. അപ്പൊ അത് ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണമൊക്കെ പറഞ്ഞിരുന്നു. വേറൊരുത്തം വന്നിട്ട് പറഞ്ഞാണ് അതിലും വലിയ രസകരം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ മുഹമ്മദ് പറഞ്ഞു എന്നാണ്. ഞങ്ങൾ കാലെ പിടിച്ചു ചോദിച്ചു, സ്നേഹിത ഇത് മുഹമ്മദ് തന്നെയാണോ, നിങ്ങൾ എവിടെ ഏതാ വായിച്ചേ? അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആകുന്ന കാല് പിടിച്ചു ചോദിച്ചു, ഇപ്പൊ തരാമെന്ന് പറഞ്ഞ് ഒരു പോക്ക് പോയതാണ്. ഇതുവരെ ആ വേദവാക്യത്തിന്റെ തെളിവ്, ഖുറാനിലത് എവിടെയാ, ഹദീസിലെവിടെയാ, അതും തിരക്കി പോവാ, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ രണ്ട് കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അതിനിടയ്ക്കാണ് ഈ നമ്മുടെ ശബാസ്റ്റം ബ്രദറുമായിട്ട് കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു ചർച്ച, ഞാൻ കേട്ടില്ല, എനിക്ക് വയ്യാതിരിക്കുകയായിരുന്നു. എന്നാലും അത് കഴിഞ്ഞപ്പോൾ ഈ ഷിറഫിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, കൗണ്ടർ പോയിന്റോ, ഈ സഹോദരന്മാർ ഒരു വിശകലനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് നടന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. അത് വിശകലനം നടത്താനൊന്നുമില്ല, കാരണം സംഭവം പിന്നെ ഇതിൻ്റെ റെക്കോർഡ് ഞാൻ കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായ ഒരു കാര്യം, അള്ളാഹുവിനെ തള്ളി പറയുക എന്നുള്ളത് ഒരു അനിവാര്യമായൊരു ഒരു ഇതാണ്, അല്ല പറ്റിയല്ല. നമ്മളെ ചില വിദ്വാന്മാർ കണ്ടില്ലേ, അവർ പോയിട്ട് ബൈബിളിനൊക്കെ തള്ളി എന്ന് പറഞ്ഞ പോലെ ഒരു ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം ഈ വാദങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഇല്ലാതെ വരും. പ്രിപ്പറേഷൻ ഇല്ല, എപ്പോഴും ഈ പ്രതിരോധം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വാദത്തിൽ. അറ്റാക്കിനേക്കാൾ വലുതാ പ്രതിരോധം, ഡിഫൻസ് പ്രധാനമാണ്. അപ്പോൾ ഡിഫൻസ് പ്രധാനമാണ്, അതുകൊണ്ടാണ് ചിലർക്ക് പോയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കാനും സ്ഥാപിക്കാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ വർഷം ഇത്രയായി, ഇതുവരെ എനിക്ക് യഹോവയെ തള്ളേണ്ടി വന്നില്ല, വിശുദ്ധ ലിഖിതങ്ങളെ തള്ളേണ്ടി വന്നില്ല, ക്രൈസ്തവ സഭയുടെ സൽ പാരമ്പര്യങ്ങളെ തള്ളേണ്ടി വന്നില്ല, അതുപോലെ തന്നെ എനിക്ക് അപ്പോസ്തലന്മാരെ തള്ളേണ്ടി വന്നില്ല, എനിക്ക് ചർച്ച് ഫാദേഴ്സിനെ തള്ളേണ്ടി വന്നില്ല. അവർ അഭിപ്രായത്തോട് വിയോജിപ്പ് പുലർത്തിയിട്ടുണ്ട് കേട്ടോ, ആരുടെ, ചർച്ച് ഫാദേഴ്സിന്റെയും കമന്റേറിയന്മാരുടെയും ഒക്കെ അഭിപ്രായങ്ങളോട് ചിലത് വിയോജിപ്പ് പുലർത്തിയിട്ടുണ്ട്, കാരണം അവർ മനുഷ്യരാണ്. പക്ഷേ യേശുവിന്റെ വീക്ഷണഗതികളോട്, കർത്താവിന്റെ പഠിപ്പിക്കലോട്, അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളോട്, ഈ യഹോവയായ കർത്താവ് ദൈവത്തിന്റെ തിരുവചനത്തിന്റെ ലിഖിതങ്ങളോട് എനിക്കങ്ങനെ മടുപ്പ് തോന്നിയിട്ടില്ല, അപകർഷതാബോധം തോന്നിയിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പൊ നമ്മുടെ പഠനങ്ങളൊക്കെ ഏതാണ്ട് പുരോഗതിയിലേക്ക് വരുമ്പോൾ മുഹമ്മദിനോടുള്ള അപകർഷതാബോധം വർദ്ധിക്കുന്നു, വേറെ ആരുമല്ല, സാക്ഷാൽ അക്ബർ സാഹിബാണ് ഈ കാര്യം പറയുന്നത്, മുഹമ്മദിനെ കുറിച്ചുള്ള ഒരപകർഷതാബോധം. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന് പീറഹദീസുകളുടെ ഉത്ഭവം. ഇനി ഇപ്പൊ ലാസ്റ്റ് ആണ് അള്ളാഹുവിനെ തള്ളിക്കളയുന്ന ഒരു പരിസ്ഥിതി വന്നിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ തള്ളിക്കളയുന്നു എന്ന നിലയിലേക്ക് വരാൻ കാരണം എന്താ, ഈ പാവം മനുഷ്യൻ ആകെ ആലോചിച്ചു നോക്കിയിട്ട് അള്ളാഹുവിൽ നിന്ന് കുറെ ക്വാളിറ്റി കൊണ്ടുവരാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, എത്ര വിവര ശേഖരണം നടത്തിയിട്ടും പറ്റുന്നില്ല. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇപ്പൊ യുദ്ധം ചെയ്തതോ അതൊക്കെ അങ്ങ് വിടാം, പക്ഷെ എനിക്ക് എപ്പോഴും അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നത് ഇസ്ലാം മതത്തിലെ ഒരു രണ്ടാമനോ മൂന്നാമനോ ഒക്കെയാണ്. മൂന്നാമനോ എന്നൊക്കെ പറയാൻ കാരണം ഇപ്പൊ ഈ ചാക്കോപാസ്റ്റാണ്, ലാത്തയ്ക്കും മനാത്തയ്ക്കും ഒക്കെ താഴേക്ക് അള്ളാഹു പോകുന്നു ചില ഘട്ടങ്ങളിൽ, അവിടെയാണ്. എന്നാല് അള്ളാഹുവിനെ കുറിച്ച് ഞാൻ നിരന്തരം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്ന് അറബി ഒഴികെ ഒരു ഭാഷ അറിയില്ല, അതൊരു പരിമിതിയാണ്. അപ്പൊ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കണം, എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരാൾ ഒരു ഇസ്ലാമതം സ്വീകരിച്ചാൽ അറബി ഒഴികെ ഒരു ഭാഷ അറിയാത്ത ആളിനോട് എങ്ങനെ നമ്മൾ സംസാരിക്കും, ഒരു കമ്മ്യൂണിക്കേറ്റർ ഒരു ഇന്റർപ്രറ്റർ ഇടയ്ക്ക് നിർത്തണ്ടേ. ഒരു പ്രശ്നം അതാ, എൻ്റെ അള്ളാഹുവിന്റെ ഇടയിൽ ഭാഷാപരമായ ഒരു അകലം കിടക്കുന്നു. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇറച്ചിയൊന്നും മൂപ്പിലാനും മനസ്സിലാകത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭാഷ അറിയില്ല, നമുക്ക് അറബി അറിയില്ല, അദ്ദേഹത്തിന് മലയാളം അറബി ഒഴിച്ചൊന്നും അറിയത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, കോടിക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിൽ എന്ത് ചെയ്യും? അപ്പൊ രക്ഷയുടെ ആദ്യത്തെ വഴി അറബി പഠിക്കുക, രണ്ടാമത്തെ വഴി മുഹമ്മദിനെ അള്ളാഹുവിനെ സ്വീകരിക്കുക, മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് അറബിയിൽ പറയുക, ഇത്രയും പറയണം, ഉച്ചാരണം തെറ്റാതെ തന്നെ പറയണം. അപ്പോ അതൊക്കെ അല്പം റിസ്ക് ഉള്ള ഒരു കാര്യമാണ്, എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ എളുപ്പമുള്ളതല്ല, ലോകത്തെല്ലാ മനുഷ്യരും ഇത് പറയല്ല, അതൊരു കാര്യം. അപ്പോഴേക്കും അടുത്ത പ്രശ്നം എന്താ, അള്ളാഹുവിന്റെ അടുത്ത പരിമിതി എന്താ, ഭാഷാപരമായ അറിവുകളുണ്ട്, അതുപോലെ തന്നെ ജോഗ്രഫിക്കലി ഒത്തിരി അറിവുകൾ അള്ളാഹുവിനുണ്ട്. ആകാശം എന്ന് പറഞ്ഞ ഒരു തളിക പോലാണ്, അതുപോലെ ചെളിക്കുണ്ടിൽ പോയി സൂര്യൻ വീഴുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചില അബദ്ധങ്ങൾ അതിലുണ്ട്. ഇനി അത് കവിതയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, ഒരു കവിതയിൽ ചെളിക്കുണ്ടിൽ പോയി സൂര്യൻ പതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കൈയടിക്കുള്ളൂ, കാരണം കവിതയിൽ കവിക്ക് അതിനെല്ലാം ഉള്ള സാധനമുണ്ട്, ഖുറാൻ കവിതയല്ലെന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് അതിൽ ഇത്തരം ചില പരമബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര കാണാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം എന്നുള്ളത്, അള്ളാഹുവിന്റെ അടുത്ത ഒരു പരാജയം എന്ന് പറയുന്നത് മുഹമ്മദിന് താഴെയാകുന്നു ചില ഘട്ടങ്ങളിൽ. ഞാനത് കഴിഞ്ഞൊരു ദിവസവും നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചൊരു ഭാഗമുണ്ട്, ശ്രദ്ധിച്ചവർക്കറിയാം. അത് നമുക്ക് അൽ സാബിലേക്ക് വരാം. അൽ അഹ്സാബ് എന്ന് പറയുന്ന കുപ്രസിദ്ധമായ അധ്യായം 33 ആണ്. ആ 33
അള്ളാഹു മറ്റൊരു വലിയ വിഷയത്തിൽ ചെന്ന് പെടുന്നുണ്ട്. ആ മുഹമ്മദ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അള്ളാഹു മനസ്സിൽ വെച്ചൊരു കാര്യം മുഹമ്മദ് മുൻകൂട്ടി മനസ്സിലാക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹുവിനേക്കാൾ കേമൻ ആയിട്ട് ആരായി ആര് മാറുന്നു? മുഹമ്മദ് മാറുന്നു. നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുമോ? അള്ളാഹുവിനേക്കാൾ ഒരു പ്രപഞ്ചനാഥൻ മനസ്സിൽ നിശ്ചയിച്ച കാര്യം, നമ്മൾ പറയല്ലേ നീ മനസ്സിൽ ചിന്തിച്ച് നീ മനസ്സിൽ ചിന്തി ഞാൻ മരത്തെ കാണുമെന്ന്, അങ്ങനെയൊക്കെ ചെറിയ പിള്ളേർ പറയുന്ന പോലെ നിങ്ങൾ കേട്ടാട്ടോ 37, നീ നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് തന്നെ നിർത്തുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക. അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചു വെക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന കാര്യം ഫ്യൂച്ചർ ടെൻസ് ആണ്. അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന കാര്യം മുഹമ്മദ് എങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഒരു താക്കീതുകാരൻ മാത്രമാണ് കക്ഷി, മുഹമ്മദിന് എങ്ങനെ പറയാൻ പറ്റും? അപ്പോ അടുത്തൊരു കാര്യമുണ്ട്, അള്ളാഹുവിന് പങ്കുകാരില്ലെന്ന് പറയും. പങ്കുകാരില്ല, പക്ഷേ അള്ളാഹു റസൂലിനോട് കൂടിയ ഒരു പോളിറ്റി ബ്യൂറോയാണ് തീരുമാനമെടുക്കുന്നത്. 36-ാമത്തെ വചനം എന്താ? അള്ളാഹു അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, നോക്കണേ അള്ളാഹു തന്നെ തീരുമാനമെടുത്താൽ പോരെ, അള്ളാഹു തന്നെ റസൂലിനെ കൂട്ടുന്നത്. അള്ളാഹുവും റസൂലും കൂടെ കൂടി ആലോചിക്കണമെങ്കിൽ ഈ പ്രശ്നത്തിന് ഒത്തിരി ഡ്രോബാക്സ് ഇല്ല. നമ്മളെപ്പോഴും ആലോചന നടത്തും, നമുക്കൊരു കമ്മിറ്റി കൂടണം അല്ലെ, ഇരുന്ന് ആലോചിക്കണം. അത് പലരിൽ നിന്ന് ബുദ്ധി ശേഖരിക്കാൻ ആലോചിക്കുന്നത്. ഇത് ഏകനായൊരു ദൈവം ആത്യന്തികനായൊരു ദൈവത്തിന് എന്തിനാണാവോ റസൂലിന്റെ ആലോചന. അള്ളാഹുവും റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നോക്കണം. അപ്പോ ഇവിടെ അള്ളാഹുവിന് റസൂല് അംഗകാരനായി തീരുകയാണ്. അപ്പൊ ഇതൊക്കെ ഈ മനുഷ്യന് മനസ്സിലായി കാണും, ഈ നിഷാദിന്. അതുകൊണ്ടാകും ഇങ്ങനെയൊക്കെ ചെയ്തത്. സർവോപരി ഇതിലെല്ലാം വലിയ ആബദ്ധം വേറെ ഉണ്ട്. അതെന്താണ്? ഈ ഖുർആൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഇതിൽ പറയുന്നുണ്ട്. സൂറ 34:44 വരുമ്പോൾ ഖുർആന്റെ മുഴുവൻ നിലനിൽപ്പും തകർന്നു പോകുന്നൊരു ഭാഗമുണ്ട്. അതെന്തെന്നാ, മുഹമ്മദ് പറയുന്നത് അബ്രഹാമിക് ട്രഡീഷനാണ്, അബ്രഹാമിന്റെ കൊച്ചുമോനാണെന്ന് അഭിനയിക്കുന്നത്. അങ്ങനൊന്നുമില്ല, അതൊരിക്കലും അവർക്ക് തെളിയിക്കാൻ പറ്റില്ല. ഇസ്മായിലിന്റെ വംശാവലിയും മുഹമ്മദും തമ്മിൽ ഒരു ബന്ധമില്ല. അതിന്റെ കാരണം എന്താ? 34:44 വരുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള വേദഗ്രന്ഥങ്ങളൊന്നും നാം അവർക്ക് നൽകിയില്ല. നിനക്ക് മുമ്പ് അവരിലേക്ക് ഒരു താക്കീതുകാരനെയും നാം നിയോഗിച്ചിരുന്നില്ല. ഇസ്ലാമിക മതത്തിന്റെ വീക്ഷണം അനുസരിച്ച് ഇവിടെ പണ്ട് ആരാ വന്നത്? ഇവിടെ പണ്ട് ആദം വന്നിട്ട് ഈ കാബ പണിതു എന്നാണ്. ആദം പണിത കാബ പ്രളയത്തിലൊക്കെ നശിച്ചു പോയ അനന്തരം സംഭവിച്ചെന്താ? ആ കാബ പുതുക്കി പണിയാൻ അബ്രഹാമും ഇസ്മായിലും വന്നെന്നാണ്. നോക്കണം, കാബ പണിയാൻ വേണ്ടി, കാബ ക്ഷേത്രം പണിയാൻ വേണ്ടി ഇവർ വന്നു എന്നുള്ള വാദം തെറ്റിപ്പോവാ. കാരണം എന്താ? അവർക്ക് മുമ്പ്, നിനക്ക് മുമ്പ്, അതായത് പ്രോഫറ്റ് മുഹമ്മദിന് മുമ്പ് ഒരു താക്കീതുകാരനെയും നാം നിയോഗിച്ചിരുന്നില്ല. എവിടേക്ക്? അവർക്ക് പഠിക്കാനുള്ള വേദഗ്രന്ഥങ്ങളൊന്നും നാം അവർക്ക് നൽകിയില്ല. നിനക്ക് മുമ്പ് അവരിലേക്ക് ഒരു താക്കീതുകാരനെയും നാം നിയോഗിച്ചിരുന്നില്ല. ഈ അറാസിന്റെ ഇടയിലേക്ക് നിയോഗിച്ചിരുന്നില്ല. ഇനിയുണ്ട് 36 യാസീൻ എന്നൊരു അധ്യായമുണ്ടല്ലോ, 36:6. അവിടെ കേൾക്കുക, ഒരു ജനതയ്ക്ക് നീ താക്കീത് നൽകാൻ വേണ്ടി അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല, അതിനാൽ അവർ അശ്രദ്ധയിൽ കഴിയുന്നവരാകുന്നു. ആരെപ്പറ്റിയാണ്? ഒരു ജനതയ്ക്ക് നീ താക്കീത് നൽകാൻ വേണ്ടി അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല, അതിനാൽ അവർ അശ്രദ്ധയിൽ കഴിയുന്നവരാകുന്നു. ആരാണ്? ഇവിടെ പറയുന്ന അറാബ്സ്. അറാബ്സിന്റെ പ്രശ്നമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മുഹമ്മദിന്റെ ആ സമൂഹത്തിന്റെ പ്രശ്നമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയുണ്ട് നിങ്ങൾ അൽ കസസ് എന്നറിയപ്പെടുന്ന സൂറ 28 ആ സൂറ 28 46 വായിക്കുക. 28:46 ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവിടെ പറയുന്നത്, നാം മൂസയെ വിളിച്ച സമയത്ത് ആ പർവ്വതത്തിന്റെ പാർശ്വത്തിൽ നീ ഉണ്ടായിരുന്നില്ല. നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യത്താൽ നിനക്ക് മുമ്പ് ഒരു താക്കീത് കാരണം വന്നിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് നീ താക്കീത് നൽകാൻ വേണ്ടി അത്ര ഇത്. അവർ അത് ആലോചിച്ച് മനസ്സിലാക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഖുറാനിൽ നമ്മളിനിയും ഹദീസ് ബീറയാണ് അല്ലെങ്കിൽ അതിന് കുഴപ്പമുണ്ട്, ആരോ കുഴപ്പക്കാർ എഴുതിയാണ്, അല്ലെങ്കിൽ നിവേദനം ചെയ്തവന്റെ അഡ്രസ്സും ഒന്നും ശരിയല്ല, അവനാൾ ശരിയല്ല എന്ന് തോന്നി, അതുകൊണ്ട് അത് വിശ്വസിക്കരുത്, ബീറയാണ് എന്ന് പറയുക. ഖുറാൻ ബീറയാന്ന് പറയാൻ പറ്റുമോ ഇവർക്ക്? പറ്റുമോ? അപ്പൊ ആ ഖുർആനിൽ എഴുതിയിരിക്കുകയാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പാതിയും തെറ്റാണ്. എന്ത് കാരണത്താൽ? മുഹമ്മദ് പറയുന്നതനുസരിച്ച്, നിങ്ങളുടെ അവകാശവാദം അനുസരിച്ച്, മക്കയിലെ കാബ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആദം നബി ആയിരുന്നു. ആദം നബിക്ക് ശേഷം വലിയ പ്രളയമൊക്കെ ഉണ്ടായിട്ട് അത് നശിച്ചുപോയി. അങ്ങനെ ആരാധനയില്ലാതെ വർഷം കിടന്ന ഈ സ്ഥാപനം ഇസ്മായിലും അബ്രഹാമും വന്ന് പുതുക്കി പണിതു. എന്ന് പറയുമ്പോൾ ഇതാ സൂറ 34:44
28 46 36 6 വളരെ കൃത്യമായി പറയുന്നു, ഒരു താക്കീതുകാരനെയും നിനക്ക് മുമ്പ് അവിടേക്ക് അയച്ചിട്ടില്ല. അപ്പൊ വാദഗതി തീർന്നില്ലേ? ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ പോലെ ഇതിലെ ഓരോ ആശയങ്ങളും പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പൊ നിഷാദിനെ പോലെ ഒരാള് അള്ളാഹുവിനെ തള്ളുക വഴി അദ്ദേഹത്തിന് വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചും കോംപ്ലക്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തൊരു കാര്യമാണ്. നിങ്ങൾ ആവശ്യമില്ലാത്തതിന് പോകരുത്, നിങ്ങൾ വെറുതെ ക്രൈസ്തവർക്ക് നേരെ ഈ വിധത്തിലെ വാദങ്ങളും കൊണ്ട് വരരുത്, ഞങ്ങൾ നേരിടും എന്ന് പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ട സിജോ ബ്രദറിനറിയാം, ഞങ്ങൾ ഒരിക്കലും ഒരുമിച്ച് ഈ മുഹമ്മദ് ഈസയെ കണ്ടവരാണ്, ഒരുമിച്ച് സംസാരിച്ചവരാണ്, ഒത്തിരി നാൾ മുമ്പാണ്. അപ്പോ അതിനൊക്കെ ശേഷം ഈ മുഹമ്മദ് ഈസ സഹോദരൻ നിരന്തരം ബൈബിളിൽ നിന്ന് 10 പേർ തൃത്വം പറഞ്ഞാൽ 10 രൂപത്തിലിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ വീഡിയോ എടുക്കുക, എന്നിട്ട് ഞാനും സെബാസ്റ്റ്യനും ഒക്കെ നടത്തിയ ചില പഴയ ചർച്ചകൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തുക, ആ കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞത് മോശമാണെന്നൊക്കെ പറയാറുണ്ട്. മാത്രമല്ല അതിനുശേഷം അദ്ദേഹം കൂടുതൽ കൂടുതൽ ഇങ്ങനെ വീഡിയോ ഇറക്കി താരമായിരിക്കുന്ന ഒരു കാലത്താണ് ഞങ്ങളുടെ ഒരു സ്വകാര്യ ടെലഫോൺ സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, ഈസ നിങ്ങളുടെ എത്രയോ വിഷയങ്ങൾ പരിഹരിക്കാൻ കിടക്കുന്നു, നിങ്ങൾ അതല്ലേ ചെയ്യേണ്ടത്, അല്ലല്ല ഞാന് എൻ്റെ സമൂഹത്തെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കണം, അതിനുവേണ്ടി നരകശിക്ഷയിൽ നിന്നവരെ രക്ഷിക്കണം. ഞാൻ ചോദിച്ചു നിങ്ങളുടെ രക്ഷ ഉറപ്പാണോ, നിങ്ങളുടെ രക്ഷ ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയില്ല. ഏതായാലും ആ ഘട്ടത്തിൽ ഒന്ന് ഞാൻ പറഞ്ഞു, ഇനിയുള്ള ഒരു കാലം ഖുർആനും മുഹമ്മദും അതുപോലെ ഹദീസുകളും അള്ളാഹുവുമായിരിക്കും പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അപ്പൊ അദ്ദേഹം ഇത്രയും ഗൗരവം അതിന് കൊടുത്തില്ല. അങ്ങനെയാണ് ഞാൻ കൂടുതൽ ഈ ഖുർആൻ വിമർശനത്തിലേക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള വിമർശനത്തിലേക്കും ഒക്കെ വരുന്നത്. ലാത്ത മനാത്ത ഉസമാരുടെ അപ്പനാണ് അള്ളാഹു എന്ന് കൃത്യം സ്ഥാപിച്ചെടുക്കാനും പിന്നീട് അനവധിയായ അള്ളാഹുവിന്റെ പരിമിതികൾ ബോധ്യപ്പെടുത്താനും ഒക്കെ സാധിച്ചു. എനിക്ക് മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചേർന്നുള്ള ഒരു വലിയ നീണ്ട കാലഘട്ടത്തിലെ കേവലം ഒരു 3 വർഷത്തെ അതിശക്തമായ ആക്രമണത്തിന്റെ ഒടുവിൽ ഇന്ന് എന്തു പറ്റി? സലഫികൾക്കെതിരെ സുന്നികൾ കലാപക്കൊടി ഉയർത്തുന്നു, സുന്നികൾക്കെതിരെ സലഫികൾ കലാപക്കൊടി ഉയർത്തുന്നു, തമ്മിലടി രൂക്ഷമാകുന്നു. അത് സുന്നികൾ ഏതോ ശ്രേഷ്ഠന്മാരാണെന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല. കാരണം വിളിക്കുന്ന അള്ളാഹുവിനെയാണെങ്കിൽ, വായിക്കുന്നത് ഖുർആൻ ആണെങ്കിൽ, കൊണ്ടുനടക്കുന്നത് ഹദീസുകളാണെങ്കിൽ, വിശ്വാസം മുഹമ്മദിനെ ആധാരമാക്കിയുള്ളതാണെങ്കിൽ അവരും ഒരു പരിധിക്കപ്പുറത്തേക്ക് നന്നാകാനാവില്ല. കാരണം ഗുരുവിനോളം ആകുന്നത് ശിഷ്യന് മതി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇവരുടെ ചരിത്രത്തിൽ ഇതുവരെ കിട്ടാത്ത ഇത്തരത്തിലെ തിരിച്ചടികളുടെ അടിസ്ഥാന കാരണം അവരാരെങ്കിലും ചെയ്ത ഏതെങ്കിലും കുഴപ്പമല്ല. സത്യം പറഞ്ഞാൽ സംഭവിച്ചത് ഇവരുടെ കിതാബുകളുടെ പ്രശ്നമാണ്. അതിന്ന് അവർ തിരിച്ചറിയുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ നിർത്തിയേക്കാം. ഇപ്പൊ കേവലം അക്ബർ സാഹിബോ അല്ലെങ്കിൽ മുഹമ്മദ് ഈസയോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ അവർ ക്രൈസ്തവർക്ക് നേരെ വിമർശനം നടത്തി എന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്നു അതിലൊരു ദൈവീകതയുണ്ട്. അതിന്റെ ആ ദൈവീകത മറ്റൊന്നുമല്ല, ഇവരൊരു മുഖാന്തിരമായി തീർന്നിട്ടുണ്ട്. 100 കണക്കിനായ മുസ്ലിം സഹോദരന്മാർക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു, ഇതിലൊന്നും ദൈവീകത ഒട്ടുമില്ല, ഖുർആനിലൊന്നും ഒരു അധ്യാത്മികതയില്ല. അത് തിരിച്ചറിയാനും അത് വ്യക്തമാക്കി കൊടുക്കാനും ഒക്കെ സാധുക്കളായ ഞങ്ങൾക്ക്, പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങൾക്ക് ഒരവസരം അവർ തരികയാണ് ചെയ്തത്. അതുകൊണ്ട് അവരോടും നന്ദിയുണ്ട്. അവരുടെ ഉള്ളത്തിലും ഇപ്പോൾ ഭരിക്കുന്ന ഈ സംശയത്തിന്റെ ഒരു ബോധമുണ്ട്. എൻ്റെ അടുത്ത് എത്രയോ ഉസ്താദുമാരിപ്പോ ബന്ധപ്പെടുന്നുണ്ടെന്നറിയാം. അവരെയൊക്കെ ചേർത്ത് എനിക്കൊരു ഗ്രൂപ്പ് പോലും ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ് പോലും ഉണ്ട്. അപ്പോ അവരോടൊക്കെ ചർച്ച നടത്തുമ്പോൾ അവര് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കിത് മനസ്സിലാകുന്നു, പക്ഷെ എന്ത് ചെയ്യാം, അവർ വല്ലാത്ത ഭീതിയിലാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെങ്കിൽ പ്രോബ്ലം അവിടെയൊന്നും അല്ല സഹോദരന്മാരെ, ഇവരെ എല്ലാ ഉള്ളിൽ ഈ ഒരു ബോധം തെറ്റാണ് ഈ ചെയ്യുന്നതെന്നുള്ളൊരു ബോധം ദൈവം കൊടുക്കുന്നെങ്കിൽ ഞങ്ങൾ കൂടുതൽ സന്തോഷവാന്മാരാണ്. കാരണം ഖുർആൻ ഒരിക്കലും യഥാർത്ഥ ദൈവത്തിന്റെ വചനമാകാൻ കഴിയില്ല, അതൊരു കാര്യം. മുഹമ്മദിനൊരിക്കലും സൽസ്വഭാവിയായ സത്യസന്ധനായ കാരുണ്യവാനായ ഒരു ദൈവത്തിന്റെ പ്രവാചകനാകാനും കഴിയില്ല. അടുത്തത് ഹദീസുകൾ എന്ന് പറയുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വീവത്സമായ ബോധക്കേടുകളും വൃത്തികേടുകളും സ്ത്രീഭോഗത്തെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അനാചാരങ്ങളുടെയും ദുരാചാരങ്ങളുടെയൊക്കെ കാലത്തിനൊട്ടും വേണ്ടാത്ത കാര്യങ്ങളാണ്. എത്ര അതിനെ വെള്ളപൂശി പറഞ്ഞാലും മാന്യമായൊരു ഭാഷയിൽ ഇത് പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചാൽ ഞാൻ മാന്യമല്ലാത്തൊരു ഭാഷ പറയുന്നെങ്കിൽ എൻ്റെ സഹോദരന്മാർ അതൊന്ന് ഓർമ്മപ്പെടുത്തണം, ബ്രദറെ ഇന്ന പറഞ്ഞ ആ പദം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ പരസ്യ ക്ഷമാപണം നടത്തും. അബദ്ധവശാൽ വന്നെങ്കിൽ അത് പിൻവലിക്കാൻ എന്താ പാടി, ഞാനൊരു മനുഷ്യനല്ല. പക്ഷേ സമാനതകളില്ലാത്ത തരത്തിലെ വൃത്തികേടുകൾ ഒരു മനുഷ്യൻ കാട്ടിക്കൂട്ടിയിട്ട് അതിനെ ന്യായീകരിക്കേണ്ടി വരിക, നീ എന്തൊരു കഷ്ടപ്പാടാണെന്ന് ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യവും ബലവും എല്ലാം കൊണ്ടുവന്നിട്ട് ഒരു മനുഷ്യന്റെ വൃത്തികേടുകളെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുക, അത് കൊള്ളാം കൊള്ളാം എന്ന് പറയാം. ആ പുള്ളി പോലും ന്യായീകരിക്കുന്നില്ല, അതാ രസം. ഞങ്ങൾ ചോദിക്കാറുണ്ട് മുഹമ്മദ് ചെയ്ത ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ട് മുഹമ്മദ് പോലും ന്യായീകരിക്കുന്നില്ലെന്നുള്ളതാണ്. പുള്ളി അത് ചെയ്തേച്ച് പോകുന്നു, പുറകെ വരുന്നവൻ വ്യാഖ്യാനം പറയുന്നു. അല്ല, ഈ വ്യാഖ്യാനം പറയാൻ നിങ്ങൾ ആര്? മുഹമ്മദ് നിങ്ങളെ ഏൽപ്പിച്ചോ? അതാണല്ലോ അന്ത്യപ്രവാചകനോടുകൂടി ഫുൾ സ്റ്റോപ്പ് ഇടണമല്ലോ. മുഹമ്മദ് ഈ മുഖാരി ഏൽപ്പിച്ചോ? ഞാൻ പോയ സ്ഥലങ്ങളെല്ലാം കൂടി ഇങ്ങനെ വന്നിട്ട്
നിങ്ങൾ എഴുതിയെടുത്ത് പെറുക്കി വെച്ചിട്ട് അതിനൊരു വ്യാഖ്യാനവും പഠനവും നടത്തണമെന്ന് ആര് ഓതറൈസ് ചെയ്തു? നിങ്ങളുടെ വചനം അനുസരിച്ച് ആര് തന്നു നിങ്ങൾക്ക് അധികാരം ബുഖാരിക്കും മുസ്ലിമിനും സുനൻ അബുദാവീദിനും തിർമിതിക്കും ഒക്കെ കൊടുത്ത ഈ അതോറിറ്റി ആരാ കൊടുത്ത? നിങ്ങളുടെ പണ്ഡിത ലോകമല്ലേ? ആര് കൊടുത്തു ഈ അധികാരം? മുഹമ്മദ് കൊടുത്തോ? അള്ളാഹു കൊടുത്തോ? ഇല്ലല്ലോ. എന്നിട്ട് ഇപ്പൊ തള്ളാൻ നിങ്ങൾ ബാധ്യസ്ഥരാകുന്നതുകൊണ്ടാ? അതിനകത്തെ ഇത്തരം കഥകൾ, കഥകളല്ല, ഇത്തരം മനുഷ്യൻ കേട്ടാൽ അറയ്ക്കുന്ന വൃത്തികെട്ട കഥകൾ, അത് ഓബ്ദുള്ള തന്നെ പറയുന്നുണ്ട്. പ്രവാചകനെ അങ്ങ് അവഹേളിച്ച് വൃത്തികേടുകൾ പറഞ്ഞു. വൃത്തികേടുകൾ ഞങ്ങളല്ല പറഞ്ഞത്, ബുഖാരി ഒക്കെയാണ്, ഓർത്തു നോക്കണം. അപ്പോൾ ഇങ്ങനെ ഒരാള് ഒരിക്കലും പ്രവാചകനാവില്ല. പ്രവാചകൻ പോയിട്ട് നല്ല മനുഷ്യനാകാനുള്ള ക്വാളിറ്റി ഉണ്ടോ സഹോദര? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഞങ്ങൾ കാലേ കയ്യെ പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഞങ്ങളുടെ സുഹൃത്തുക്കൾ താഴെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് പറയൂ, അനിൽ കൊടുത്തോട്ടം താങ്കൾ ഈ പറയുന്നത് തെറ്റാണ്, ചാക്കോ പാസ്റ്റർ പറയുന്നത് തെറ്റാണ്, സിജോ ബ്രദർ പറയുന്നത് തെറ്റാണ്, ഗുരു ബ്രദർ പറയുന്നത് തെറ്റാണ്, ഞങ്ങൾ പറഞ്ഞു തരാം. മുഹമ്മദ്, നിങ്ങൾ ഈ പറയുന്ന ഒരാളല്ല മുഹമ്മദ്, നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാന്ന് ഞങ്ങളോട് പറ. എന്നിട്ട് പറയൂ ഏതാ ഞങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യും. അപ്പൊ ശരി വ്യാഖ്യാനം ഏതാ? ഈ ശരി വ്യാഖ്യാനം പറയാൻ നിങ്ങൾക്കുള്ള അധികാരം പറ. തിരുമിതിക്കുള്ള അധികാരം പറ, അല്ലെങ്കിൽ മറ്റൊരാൾക്കുള്ള അമാനി മൗരവിക്കുള്ള അധികാരം പറ. അധികാരം ഇല്ല, കാരണം അന്ത്യപ്രവാചകൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പോയി. അത് കണ്ടിട്ട് എന്ത് പഠിക്കണമെന്ന് പുള്ളി പ്രത്യേകിച്ച് പറഞ്ഞു തന്നില്ല. അത് കണ്ടിട്ട് മനുഷ്യന് പഠിക്കാനുള്ളതെല്ലാം മ്ലേച്ഛതയാണ്, വൃത്തികേടുകളാണ്. അത് ശൈശവ വിവാഹം പോലുമല്ല, അതിനുമൊക്കെ അപ്പുറത്തേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോ ആർക്കും ഒരു പ്രയോജനവും ചെയ്യാത്തൊരു മനുഷ്യ ജീവിതം. അത് ഭയപ്പെടുത്തിയും ഭീതിപ്പെടുത്തിയും കുറെ സഹാബിമാരെ, അനുഗാമികളെ അന്നത്തെ കാലത്തുണ്ടാക്കി. അവർ പോലും ചോദ്യം ചോദിച്ചില്ല. ഇവിടെ ഒരു കാര്യം അറിയോ, ബൈബിൾ ഒരു പ്രവാചകൻ, പ്രവാചകനാണെന്ന് സ്ഥിരീകരിക്കാൻ ഒട്ടേറെ കടമ്പകളുണ്ട്. അങ്ങനെ കുറെ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ ഒന്നേതാ ഞാൻ പറഞ്ഞുതരാം. ഗീതയോൻ ഒരിക്കൽ വന്നു. ആ ഗീതയോൻ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ ഗീതയോൻ ദൈവത്തോട് ചോദിക്കുകയാണ്, നീയാണ് എന്നെ അയച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു പണി ചെയ്യും. എന്റെ പക്കലിരിക്കുന്ന ഈ തുകല് ഞാൻ ഇന്നിവിടെ വിരിച്ചിടുമ്പോൾ ഇതിനു ചുറ്റുമുള്ള ഭാഗം നനയണം. ഞാൻ മഞ്ഞടിച്ചോ മഴയടിച്ചോ നനയണം. ഞാൻ വരുമ്പോൾ ഈ തുകൽ ഉണങ്ങിക്കിടക്കണം. നാളെ ഞാൻ വരുന്നു, അത് അങ്ങനെ തന്നെ സംഭവിച്ചു. നാളെ ഞാൻ വരുമ്പോൾ ഈ തുകല് മാത്രം നനഞ്ഞിരിക്കണം, ചുറ്റുമുള്ള ഭാഗം ഉണങ്ങിയിരിക്കണം. അത് പിഴിഞ്ഞ് അദ്ദേഹം അതിൽ വെള്ളം കണ്ടു എന്നാണ്. ഇങ്ങനെ ഒത്തിരി ടെസ്റ്റുകൾ നടത്തിയാണ് ഈ ദൈവശബ്ദത്തെ പോലും അവർ വിശ്വസിക്കാനിടയായത്. മോശ ദൈവശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം ദൈവത്തിങ്കൽ നിന്നായി ശബ്ദം കേൾക്കുന്നതെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് ചോദിച്ചു, നീ ദൈവമാണ്, ആരാണ് എന്നോട് സംസാരിക്കുന്നത്? പറഞ്ഞു തരൂ. അപ്പോഴാണ് ഒരു അടയാളം മോശയ്ക്ക് ലഭിക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന അങ്ങനെയാണ്. മറിയുടെ അരികിൽ ദൂതൻ വന്നു. ദൂതൻ വരുമ്പോ ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല അയ്യാൻ, ഇതെങ്ങനെ സംഭവിക്കും പറയൂ. ഈ ചോദ്യം അവൾ ചോദിക്കുകയാണ്. അപ്പോൾ ഏറ്റവും തിറവുള്ള ഒരു സ്ത്രീയുടെ, ബോധ്യമുള്ള ഒരു പെൺകുട്ടിയുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. വളരെ ലോജിക്കൽ സമീപനമാണ് ഇവർ നടത്തുന്നത്. ഇന്നും ക്രൈസ്തവൻ ആ ലോജിക്ക് തന്നെ ഉപയോഗിച്ചാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ആ ലോജിക്കിന് പ്രസക്തി ഉണ്ട് ഇന്നും ക്രൈസ്തവന്റെ ജീവിതത്തിൽ. അവൻ ചോദ്യം ചെയ്തിരിക്കും, ഇന്ന് കേൾക്കുന്നൊരു ശബ്ദം കേട്ടാലുടൻ അത് വെട്ടി വിഴുങ്ങണം എന്ന യാതൊരു ബാധ്യതയും ക്രൈസ്തവനില്ല. അത് തന്നെ ബൈബിൾ പറയുകയാണ്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു തന്ന ഗുരുശിഷ്യന്മാരാണ് ഞങ്ങൾക്കുള്ളത്. നോക്കണം, സകലവും ശോധന ചെയ്യണം, നല്ലത് മുറുകെ പിടിക്കണം. അല്ലാതെ ഒരുത്തൻ പറയുന്നത് കേട്ട് അപ്പാടെ വെട്ടി വിഴിഞ്ഞാൽ എങ്ങനെ വരുമെന്നുള്ള തെളിവാണ് ഇന്നത്തെ ഇസ്ലാം മതത്തിന്റെ പഠിപ്പിക്കൽ. മുഹമ്മദ് കണ്ടതും അറിഞ്ഞതും പറഞ്ഞതും കേട്ടതിനൊക്കെ എന്ത് തെളിവ്? വല്ല അധികാരവും നിങ്ങൾക്കുണ്ടോ? വല്ല അതോറിറ്റി നിങ്ങൾക്കുണ്ടോ തെരുവിലിട്ട് നിങ്ങളെ ഇങ്ങനെ ചോദ്യം ചെയ്ത് വിശകലനം ചെയ്യുവാൻ കാരണമായിട്ടൊരു സമൂഹം ഉയരുമെന്നുള്ളത് പോലും മുൻകൂട്ടി കാണാനുള്ള ബോധമുണ്ടായില്ലേ മുഹമ്മദിന്? ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ അസ്ത്രപ്രജ്ഞരായി ആശയം കയ്യിലില്ലാത്തവരായി നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന പരിസ്ഥിതി എങ്ങനെ സംജാതമായി? നേരെ മറിച്ച് നിങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ചോദ്യങ്ങൾ ചോദിക്കുക, ഞങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കും. എന്നാൽ ഞങ്ങൾ ഉത്തരം പറയുന്ന വേളയിൽ നിങ്ങൾ വ്യാഖ്യാനം കൊണ്ടുവരിക. ഞങ്ങൾക്ക് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ പുസ്തകം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. റഫറൻസ് വായിച്ച് കേൾപ്പിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഏതൊരു കൊച്ചുകുട്ടിക്കും നിങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ട പ്രാപ്തി ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതിനപ്പുറത്ത് ഞങ്ങൾ അമാനി മൗലവിയെ തിരക്കണോ, ഞങ്ങൾ പന്താവൂരിന്റെ വാക്കുകൾ എടുക്കണമോ, ഞങ്ങൾ പോയിട്ട് ഇംഗ്ലീഷ് പണ്ഡിതന്മാരെ പഠിക്കണമോ? നിങ്ങൾ പറയൂ. ഒന്നുകൂടെ പറയണം, ഇവരുടെ അതോറിറ്റി എന്ത്? എന്ത് അധികാരം ഇവർക്ക്? അധികാരമില്ല. ചുരുക്കത്തിൽ കാലക്രമേണ നിങ്ങൾ ഇതിൽ ഓരോന്നിനെയും തള്ളിക്കളയാൻ ബാധ്യസ്ഥരായിത്തീരും. നിങ്ങളുടെ ഉള്ളിൽ യുക്തിബോധത്തിന്റെ നേരിയ ഒരു ചിന്ത കിടപ്പുണ്ടെങ്കിൽ, മനുഷ്യത്വം കിടപ്പുണ്ടെങ്കിൽ, അല്ലല്ലല്ല അതിനെ അതിജീവിക്കുന്ന ദൈവ അവബോധം കിടപ്പുണ്ടെങ്കിൽ, ഒന്ന് ഉറപ്പിച്ചോളൂ, ഒരു ദൈവികതയും ഖുർആനിലില്ല. സത്യദൈവത്തിന്റെ വചനമാകാൻ ഖുർആന് ഒരു യോഗ്യതയുമില്ല. ഭൂമിശാസ്ത്രപരമായ തെറ്റുകൾ, മനുഷ്യത്വ രാഹിത്യം, സ്ത്രീ വിരുദ്ധത, സദാചാര വിരുദ്ധത, ഇങ്ങനെയുള്ള തെറ്റുകളുടെ ഒരു കൂവാരമാണത്. മാത്രമല്ല അന്യമത വിദ്വേഷം തൊട്ടടുത്ത ആളുകളെ വിദ്വേഷിക്കാനും ആയുധം കൊണ്ട് പയറ്റാനും ഉന്മൂലനം ചെയ്യാനുമുള്ള വാക്കുകളുടെ സമൃദ്ധിയാണ് അതിന്റെ മറ്റൊരു ക്രൂരത. ആ ക്രൂരതയിൽ നിന്ന് എത്രയോ ആളുകൾ ഇൻസ്പയർഡ് ആയിട്ടാണ് ജെയ്ഷെ മുഹമ്മദ് ഉണ്ടാക്കിയത്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത്, SDPI ഉണ്ടാക്കിയിട്ടുള്ളത്,
അങ്ങനെ ലോകത്തിന്റെ എല്ലായിടങ്ങളിലും ഒരു പേരിലല്ലെങ്കിൽ മറ്റൊരു പേരിൽ താലിബാനിസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താ? ഈ ഒറ്റ കൃതിയാണ്. ഈ ഒറ്റ കൃതിയും ഈ ഒരു പ്രവാചകന നിമിത്തം ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്, പോരാടി മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്ര എത്ര കോടതി വ്യവഹാരങ്ങൾ നടക്കുകയാണ്. അങ്ങനെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ തിന്മയ്ക്കെതിരെയുള്ള ആന്ദോളനമാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം യുദ്ധങ്ങൾ അല്ലെങ്കിൽ അത്തരം ആശയപരമായ ഏറ്റുമുട്ടലുകൾ ഫലം കാണുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ ചന്ദ്രക്കലയും കുരിശും തമ്മിലുള്ള ഈ മാറ്റുരക്കലിൽ ഒരിക്കലും കുരിശിനു മീതെ വിരിഞ്ഞു നിൽക്കാനുള്ള ത്രാണി ചന്ദ്രക്കലയ്ക്കില്ല. കാരണം ഹുബാൽ എന്ന ചന്ദ്രദേവനും അദ്ദേഹത്തിന്റെ വാദഗതികൾക്കും ഹുബാലിന്റെ മറ്റു പ്രാചീന പതിപ്പുകൾ വാദുദേവനുണ്ട്. പലതരം ചന്ദ്രദേവന്മാരെയും സൂര്യദേവന്മാരെയും ബാലദേവന്മാരെയും ഒക്കെ കൈകാര്യം ചെയ്തിട്ട് അവരുടെ മീതെ ആധിപത്യം ഉറപ്പിച്ചിട്ട് എല്ലാത്തരം ഇത്തരം ഇരുട്ടിന്റെ കോട്ടകളെയും ഇടിച്ച് നിലംപരിശാക്കിക്കൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം ചരിത്രത്തിൽ കത്തിജ്വലിച്ചു നിന്നത്. അതുകൊണ്ട് സുവിശേഷം മനുഷ്യ ജീവിതത്തിന്റെ നാനാവശങ്ങളിലേക്കും ഒരുപോലെ ഇറങ്ങിച്ചെന്നുകൊണ്ട് മനുഷ്യരെ സൽസ്വഭാവിയാക്കുവാൻ, സദാചാര ബോധമുള്ളവനാക്കാൻ, ലക്ഷ്യോന്മുഖതയുള്ളവനാക്കി തീർക്കാൻ, നല്ല പിതാവാക്കി മനുഷ്യനെ വളർത്താൻ, നല്ല മാതാവാക്കി, നല്ല സഹോദരിയാക്കി, നല്ല സഹോദരനാക്കി, നല്ല പൗരനാക്കി, നല്ല ഭരണാധികാരിയാക്കി മനുഷ്യനെ മോൾഡ് ചെയ്യുന്ന ആ വലിയ പ്രക്രിയ കൂടിയാണ് സുവിശേഷം. അതുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്, ബന്ധനമില്ലാത്ത ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കുന്നത് അത്തരം ആത്മാർത്ഥതയാണ്. ഞങ്ങളും നിങ്ങളും തമ്മിൽ നേരിടുമ്പോൾ അതാ നിങ്ങൾക്ക് വാളു വേണ്ടി വരുന്നത്, നിങ്ങൾക്ക് പകയുടെയും കയ്പിന്റെയും ആയുധങ്ങൾ നിങ്ങളുടെ പക്കൽ ധരിക്കേണ്ടി വരുന്നത്, ഉന്മൂലനം ചെയ്യേണ്ടി വരുന്നത്, കൈവെട്ടേണ്ടി വരുന്നത്, തലവെട്ടേണ്ടി വരുന്നത്, കൈയും തലയും വെട്ടാതെ ആരെയും ആക്രമിക്കാതെ ഒരു തുള്ളി ചോര ചിതറാതെ ഒരു മനുഷ്യനെയും ഈ വിധത്തിൽ വാളുകൊണ്ട് ആയുധം കൊണ്ടോ ആക്രമിക്കാതെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സുവിശേഷത്തിന്റെ ദീപശിക അത് കൃത്യമായി ജ്വലിപ്പിക്കാനുള്ള ഞങ്ങളുടെ ഉള്ളിലെ പ്രേരണ ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും മുമ്പാകെ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ അഭിമാന പുരസരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയാം, ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ യേശുവിനെ തള്ളിപ്പറയില്ല. ഇപ്പോൾ അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞ നിഷാദിന്റെ മുമ്പിലും ഞങ്ങൾ യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിലും യേശുവിനെ തള്ളിപ്പറയേണ്ടി വരില്ല. ജയിലറയ്ക്ക് മുമ്പിൽ, പീഡനത്തിന്റെ മുമ്പിൽ, കരുത്തുറ്റ ആയുധങ്ങൾക്ക് മുമ്പിൽ, ആക്രമണത്തിന്റെ മുമ്പിൽ, സകലതും നശിക്കുമ്പോഴും അവസാന ശ്വാസത്തിലും ഞങ്ങൾക്ക് പറയാനുള്ളത് യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവ്, യേശു ക്രിസ്തു കൂടി മനുഷ്യരാശിയുടെ രക്ഷ. അത് പറയാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ഈ അനുഗ്രഹീത വചനത്തിന്റെ കാവൽ ഭടന്മാരായിരിക്കാൻ കഴിഞ്ഞതിൽ അധികമായ ചാരിതാർത്ഥ്യത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എനിക്ക് നല്ല ശ്വാസമുട്ടലുള്ള ഒരു സമയമാണെങ്കിലും ഈ വചനം പറഞ്ഞപ്പോൾ ഇത്രയും ഒരു ആവേശം കർത്താവ് പകർന്നു തന്നു. കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എനിക്ക് സമയോചിതമായി ഇനിയും ആവശ്യമെങ്കിൽ ഇടപെടാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു.